നമ്മുടെ ഗവർണർ തോറ്റോ ജയിച്ചോ? ഗവർണർ ഒരു രീതിയിൽ പറഞ്ഞാൽ ജയിച്ചു എന്ന് പറയാം. പക്ഷേ അങ്ങനത്തെ ജയം തോൽവിയൊക്കെ ഗവർണർ പദവിയിൽ ആരോപിക്കുന്നത് അത്ര കണ്ട് ശരിയല്ല. ഈ ജയിച്ചു തോറ്റു എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ സീക്വൻസ് ഓഫ് ഇവൻസ് ആൾക്കാർ മറന്നു പോകുന്നു. ഇത് തുടങ്ങിയത് എവിടെയാണ്? ഈ ബില്ലുകളൊക്കെ ഗവർണർക്ക് ഇവരെ അയച്ചു കാലാകാലങ്ങളിൽ. ഗവർണർ ഇതിൽ സംശയം ഉന്നയിച്ചു. സംശയത്തിന് മറുപടി നൽകാൻ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയുന്നില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റാൻ ബില്ല്. ഗവർണറുടെ കയ്യിൽ മുഖ്യമന്ത്രിയുടെ ഒരു പേഴ്സണൽ ലെറ്ററുണ്ട്. അന്ന് തന്നെ ചാൻസലറായിട്ട്, അതെ അതെ, വെച്ചാൽ നേരത്തെ ഗവർണർ ഓഫർ ചെയ്തിരുന്നു, എനിക്ക് വേണ്ട ഈ മുൾക്കിരീടം നിങ്ങൾ അങ്ങെടുത്തോ, നിങ്ങൾ ചെയ്തോ. അന്ന് മുഖ്യമന്ത്രി കൊടുത്ത മറുപടിയുണ്ട്, അല്ല അങ്ങ് തന്നെ തുടരണം, അതാണ് അതിൻ്റെ മര്യാദ, അങ്ങ് മഹാനാണെന്നൊക്കെ പറഞ്ഞ് കൊടുത്ത കത്ത്. ഈ ബില്ലിൽ അങ്ങ് മാറണം എന്ന് പറഞ്ഞാണ് ഗവർണർ ചാൻസലർ സ്ഥാനം ഒഴിവാക്കുന്ന ബില്ലുമാണ്. ഇത് രണ്ടും പരസ്പര വിരുദ്ധമല്ലേ? മുഖ്യമന്ത്രിയുടെ കത്തും ഇരിക്കുന്നു, ഈ ബില്ലും ഇരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണം? ഇതിലേതാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക അഭിപ്രായം? രണ്ടാമത് വന്നതാണോ? എന്നാൽ ആദ്യം വന്നത് ക്യാൻസലായെന്നോ അങ്ങനെയൊന്നും പറയുന്നുമില്ല. മുഖ്യമന്ത്രി ഭരണഘടനാ പദവിയല്ലേ? അല്ല, അസംബ്ലിയുടെ തീരുമാനം വരുമ്പോൾ ആദ്യത്തെ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവത്തില്ലേ? ക്യാൻസൽ ആവണം എങ്ങനെ? മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിനേക്കാളും വിലയല്ലേ ആ നിയമസഭയുടെ തീരുമാനം? എങ്ങനെ? ഗവർണറുടെ സമയത്തോളം രണ്ടും വരുന്നത് മുഖ്യമന്ത്രിയുടെ ത്രൂ ആണ്. മുഖ്യമന്ത്രിയുടെ കത്ത് ഒഫീഷ്യൽ കത്താണ്, അതിന് ഡെമി ഒഫീഷ്യൽ എന്നും പറയാം. ഈ സാധനം ബില്ലായിട്ടും വരുന്നു. അപ്പോൾ ഗവർണറുടെ അടുത്ത് ആരെങ്കിലും പറഞ്ഞാൽ മതി, സാറേ ഈ ഇതാണ് ഫൈനൽ, ഇതാണ്. ഓ ശരി. ഇത് ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഒരു തൊടുന്യായമല്ലേ? തൊടുന്യായമല്ല, ഇത് ഗവർണർ പബ്ലിക്കായിട്ടും പറഞ്ഞു, ഇതാണ് എൻ്റെ പ്രശ്നം. ഉദാഹരണമായിട്ട് ഗവർണർ ഉപയോഗിച്ചത് ഇതാണ്. ബാക്കിയുള്ളതിൻ്റെ ഗവർണർ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്കും ആ ഉദാഹരണം അറിഞ്ഞുകൂടാ. ഇത് ഗവർണർ വ്യക്തമായിട്ട് പറഞ്ഞു, എനി മിനിസ്റ്റർ ക്യാൻ കമൻ ടെൽ മി ബിക്കോസ് ദ ബ്യൂറോക്രസി ഈസ് വാഷിംഗ് ദെയർ ഹാൻഡ്സ്. ദേ സേ വി ഡോണ്ട് നോ സർ. വൺ ഈസ് ചീഫ് മിനിസ്റ്റേഴ്സ് പേഴ്സണൽ ലെറ്റർ, ദ അതർ ഈസ് കോൺട്രറി ടു ദാറ്റ്, ഇറ്റ് ഈസ് എ ബിൽ പാസ് ബൈ ദ അസംബ്ലി. വി കനോട്ട് എക്സ്പ്ലെയിൻ ദിസ് വൈ ദിസ് ടു തിങ്സ് ഹാവ് ഹാപ്പൻ. ഉദ്യോഗസ്ഥന്മാർക്ക് അറിയില്ല. മറ്റത് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ ലെറ്റർ അല്ലേ? പേഴ്സണൽ ലെറ്റർ അതല്ല ഇതാണ് ശരിയെന്നൊക്കെ പറയാൻ ഉദ്യോഗസ്ഥനാരാ? ചീഫ് സെക്രട്ടറിക്ക് പോലും അതിലൊരു പോയിന്റ് ഉണ്ട്. കാരണം സുപ്രീം കോടതിയും പറഞ്ഞത് ഗവർണറും സർക്കാരും തമ്മിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. ഇല്ല. അപ്പോൾ ഒന്നിലേതെങ്കിലും മന്ത്രി പോകണം അല്ലെ, മുഖ്യമന്ത്രി പോകണം, ഇവർ ജമ്മൻ ചെയ്താൽ പോയി കാണുന്നില്ല. ഗവർണർക്ക് ഇവരെ വന്ന് കാണാൻ പ്രോട്ടോകോൾ തടസ്സമില്ല. പിന്നെ ഗവർണർ എന്ത് ചെയ്യും? അങ്ങനെയാണിത് സ്റ്റേൽമേറ്റ് ആയത്. അവസാനം ഇവർ സുപ്രീം കോടതി വരെ പോകുന്നു, സുപ്രീം കോടതി ഇങ്ങനെ കമൻ്റ് അടിക്കുന്നു, എന്നിട്ടും ഇവർ ഗവർണറെ കാണുന്നു. അതെ അതെ, മുഖ്യമന്ത്രി പോയിട്ടില്ല. സുപ്രീം കോടതി ലൈറ്റർ മൊമെൻ്റിൽ പറയുന്നു, ചായ കുടിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് പറയുന്നു. എന്നിട്ടും ഇവർ പോകുന്നില്ല. ഗവർണർ എന്ത് ചെയ്യും? ഗവർണർ ഇത് രാഷ്ട്രപതിക്ക് അയച്ചു. കാരണം ഇവർ സുപ്രീം കോടതി വരെ പോയല്ലോ. ഗവർണറുടെ സുപ്രീം ആരാ? രാഷ്ട്രപതിയാണ്. അങ്ങേരും ബില്ല് അയച്ചു കൊടുത്തു. നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയി, അങ്ങേരെ അങ്ങേരുടെ മുതലാളി എടുത്ത് പോയി. ഇത്രയും സംഭവിച്ചിട്ടുള്ളൂ. ഇപ്പോൾ അവിടുന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അവർ ഒരു ബില്ല് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് ഗവർണർക്ക് അയച്ചു. ഇവിടെ വലിയ ആഘോഷമായി. ലോകായുക്ത ബിൽ ഗവർണർക്കേറ്റ അടി. ഗവർണർക്കേറ്റ എന്തടി? അതില്ല. ലോകായുക്ത ബില്ലിൻ്റെ അടി കൊള്ളുന്നതും തടുക്കുന്നതും ഗുസ്തി പിടിക്കുന്നതും എല്ലാം മന്ത്രിമാരാണ്. ഗവർണർക്ക് എന്താണത്? ഗവർണർക്കെതിരെ ലോകായുക്തയുടെ വിധി വരുമോ? ഗവർണർ പാർട്ടിയല്ല. ഗവർണർക്കെതിരെ നിങ്ങൾക്ക് ഒരു ക്രിമിനൽ കേസോ സിവിൽ കേസോ കൊടുക്കാൻ പറ്റുമോ? പല വസ്തു തർക്കമൊക്കെ കൊടുക്കാം. വലിയ ഗവർണർ ഇന്ത്യൻ പ്രസിഡന്റിനെതിരെ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റും. ക്രിമിനൽ കേസ് പോലും എടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ഈ ലോകായുക്ത വിധി ഗവർണർക്കേറ്റ തിരിച്ചടിയാണെന്നൊക്കെ പറഞ്ഞ് എന്തിനാ? എനിക്ക് മനസ്സിലാവും. വെറുതെ രസം. നാളുകൂടെ പറഞ്ഞത് സുനിൽ നോക്കൂ, എല്ലാ സംസ്ഥാനങ്ങളിലും ലോകായുക്തയുണ്ട്. കർണാടകത്തിൽ ലോകായുക്തയുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, രാജസ്ഥാനിലുണ്ട്, ഒക്കെ ഉണ്ട് ലോകായുക്ത. കേരളത്തിൽ മാത്രമൊന്നുമല്ല. ഇപ്പോൾ ലോകായുക്തയിൽ പിണറായി വിജയന് വൻ വിജയം എന്ന് പറയുന്നതിനകത്തെ ഭോഷ്കൊന്ന് ആലോചിച്ച് നോക്കി. ലോകായുക്ത ഇതുപോലെ ഇരിക്കുന്നു.
പിണറായി വിജയൻ 2026 തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നു, യു ഡി എഫ് അധികാരത്തിൽ വരുന്നു, ലോകായുക്തയുടെ വിധി അംഗീകരിക്കുന്നു, അപ്പോഴും കുഴപ്പത്തിലാവില്ലേ? അതെ അതെ. പിണറായി വിജയൻ ഇത് നമ്മുടെ പ്രളയ ദുരിതാശ്വാസ നിധി വകമാറ്റി ചിലവാക്കി ദുരുപയോഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞാണ് ഒരു കേസ്. ശൈലജയുടെ പേരിൽ അടുത്ത കേസ്, പി പി കിറ്റ് ഭൂമിയിലില്ലാത്ത വിലയ്ക്ക് മേടിച്ചു. ഇതൊക്കെ കൃത്യം കേസ്, ഓപ്പൺ ഷട്ട് കേസുകളാണിത്. ലോകായുക്ത വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോകായുക്തയുടെ വിധി പിണറായി വിജയൻ താഴെ ഇറങ്ങിക്കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ അതിൻ്റെ അപ്പലേറ്റ് അതോറിറ്റിയാണ് സർക്കാർ എന്നാണ് വെച്ചിരിക്കുന്നത്. മന്ത്രിമാരുടെ ആണെങ്കിൽ അപ്പലേറ്റ് അതോറിറ്റി മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രിയുടെ ആണെങ്കിൽ മന്ത്രിസഭയാണ്, ഇങ്ങനെയൊക്കെയാണ് സംഭവം. ഏതായാലും ദർ ഇസ് ആൻ അപ്പലേറ്റ് അതോറിറ്റി. അപ്പലേറ്റ് അതോറിറ്റിക്ക് ഒരു അപ്പീൽ പരിശോധിച്ച് എഴുതിയല്ലാതെ തള്ളാൻ പറ്റുള്ളൂ. ശരിയാണ്. ശൈലജ അഴിമതി കാണിച്ചു എന്ന് ലോകായുക്ത പറഞ്ഞു എന്ന് വെച്ചു. ശൈലജ അഴിമതി കാണിച്ചില്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പീൽ തള്ളാൻ പറ്റുള്ളൂ. യു ആർ സിറ്റിംഗ് ഓൺ ആൻ അപ്പീൽ, നോട്ട് അക്സെപ്റ്റിംഗ് ഓർ റിജക്റ്റിംഗ് അതോറിറ്റി. സാധാരണ നമ്മുടെ ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ടുണ്ടല്ല, സർക്കാരിന് വെറുതെ രണ്ട് ലൈൻ എഴുതിയിട്ട് തള്ളാം, ഞങ്ങളിത് അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ നടപടി എടുക്കാതിരിക്കാം, ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടുമായിട്ട് ഒരു ഇത് മേശപ്പുറത്ത് വയ്ക്കുക, അതിൽ കുറേ ആക്ഷൻ എടുക്കുമെന്നൊക്കെ പറയും, പ്രത്യേകിച്ചൊന്നും എടുക്കുന്നില്ല, അങ്ങനെ അങ്ങ് പോകും. ലോകായുക്ത അങ്ങനെ കളയാൻ പറ്റില്ല. ഇതിൽ വേറൊരു നിയമപ്രശ്നമുണ്ട്, വെതർ യു ക്യാൻ ഡൈല്യൂട്ട് എ ക്രിമിനൽ ലോ ഓർ നോട്ട്. ബേസിക് ക്രിമിനൽ നിയമം കൺകറന്റ് ലിസ്റ്റിലാണ്. ക്രിമിനൽ നിയമം സ്റ്റേറ്റിനും ആകാം സെൻട്രലിനും ആകാം. നിങ്ങൾ നിങ്ങളുടെ ഒരു ബ്രോഡ്ലി ക്രിമിനൽ നിയമത്തിൽ പെടുന്നതാണ് ഈ അഴിമതിയൊക്കെ, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്. ഐ പി സിയിലെ ബ്രൈബ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്റ്റാക്കി വലുതാക്കിയിട്ട് പിന്നെ അതിൻ്റെ കീഴിലാണ് ഈ പറഞ്ഞ സംവിധാനങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നടപടി കടുപ്പിക്കാം, പക്ഷേ ഡൈല്യൂട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കടുപ്പിച്ചത് നേർപ്പിച്ച് കഴിയും, ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. നിങ്ങൾക്ക് ഇതിനുള്ള ജൂറിസ്ഡിക്ഷൻ ഉണ്ടോ എന്ന് ചോദ്യം ചെയ്യപ്പെടും. അത് നിയമപ്രശ്നത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ ഗവർണർക്ക് യാതൊരു അടിയും പറ്റിയിട്ടില്ല, തിരിച്ചടിയും ഉണ്ടായിട്ടില്ല, ഒരു ചുക്കും ഉണ്ടായിട്ടില്ല. ഉണ്ടാകുന്നത് മുഴുവൻ ലെജിസ്ലേച്ചറിലാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തല തന്നെ ഇതിനകത്തെ ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ ഒരു സാധനത്തിൽ. അത് തീർച്ചയായിട്ടും കേസായിട്ട് പോകും, രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കേസുമായിട്ട് പോകും. അത് കുഴഞ്ഞുമറിയാൻ പോകുന്ന ഒരു സാധനമാണ്. തൽക്കാലം പിണറായി വിജയന് രക്ഷപ്പെട്ടു എന്ന് പിണറായി വിജയന് തോന്നും, പക്ഷേ രക്ഷപ്പെട്ടു ഇൻ കേസ് ഓഫ് ആൻ അഡ്വേഴ്സ് ജഡ്ജ്മെൻറ്റ് ബൈ ലോകായുക്ത. യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ വിത്ത് റീസണിങ്. അത് തള്ളിക്കളയണമെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ പറയണം, അതാണ് അപ്പലേറ്റ് അതോറിറ്റി. അവരത് സർക്കാരിന് തള്ളിക്കളയാം എന്ന് പറഞ്ഞിട്ട് ചുമ്മാ അങ്ങ് തള്ളി നിലത്തിട്ടാൽ പോരാ, കാരണങ്ങൾ എഴുതിയിട്ട് ഡിസ്പോസ് ചെയ്യേണ്ടി വരും. ഈ കാരണം എന്ത് പറയും നിങ്ങൾ? അത് ചലഞ്ച് ചെയ്യാൻ പറ്റും. ലോകായുക്തയിൽ ഇരിക്കുന്നത് ജഡ്ജിമാരാണ്, നിങ്ങളെക്കാൾ മുഖ്യമന്ത്രിയേക്കാൾ നല്ല നിയമജ്ഞാനമുള്ളവരാണ് അവരൊരു പക്ഷേ. നിങ്ങൾ പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് പോലെ, എനിക്കറിയില്ല, പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് ലോകായുക്തയായിട്ട് വയ്ക്കുന്ന ജഡ്ജി ഇരിക്കുന്ന മുഖ്യമന്ത്രിയോട് അല്പം ലോയൽറ്റിയുള്ള ആളായിരിക്കും. അത് കൊടുക്കുന്ന പ്രതിഫലമാണ് അതാണ്, ഇതാണ്. ഇങ്ങനെ അവിടെ പോയി ഊണ് കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബഹളമില്ല, ഏതോ പാർട്ടിക്ക് പോയി. ബട്ട് ആ അപവാദങ്ങൾ ഒക്കെ മാറ്റി നിർത്തുക. നമ്മൾ ഒരു ആക്റ്റിനെ വിലയിരുത്തുമ്പോൾ അപവാദങ്ങൾ നോക്കിയിട്ടില്ല, ആക്റ്റിൻ്റെ മെരിറ്റ് നോക്കിയിട്ട്. ലോകായുക്ത സത്യസന്ധമായിട്ടാണ് വിധിക്കുന്നതെന്ന് നമ്മൾ കരുതുന്നു. ആ സത്യസന്ധമായിട്ട് വിധിക്കുന്നത് സർക്കാർ തള്ളിക്കളയണമെങ്കിൽ അതിന് കാരണങ്ങൾ എഴുതേണ്ടി വരും. മാത്രവുമല്ല, സർക്കാർ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടുകയും ചെയ്യും. കാരണം യു കനോട്ട് എസ്കേപ്പ് ജുഡീഷ്യൽ റിവ്യൂ. ഹൈക്കോർട്ടിൻ്റെയും സുപ്രീം കോർട്ടിൻ്റെയും പവറിൽ കയറി നിങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല. അവർക്ക് എല്ലാത്തിൻ്റെയും അപ്പലേറ്റ് പവേഴ്സുണ്ട്. അതുകൊണ്ടാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ കേശവാനന്ദ ഭാരതി കേസിൽ ബേസിക് സ്ട്രക്ചർ തിയറി കൊണ്ടുവന്നല്ലോ സുപ്രീം കോടതി. ഈ ബേസിക് സ്ട്രക്ചറിലേക്ക് പിൽക്കാലത്ത് സുപ്രീം കോടതി കയറ്റിയ സാധനമാണ് ജുഡീഷ്യൽ റിവ്യൂ. അല്ലെങ്കിൽ ഇവർ ആക്ട് പാസ്സാക്കുമ്പോൾ കണ്ടിട്ടില്ലേ, നോ ലിറ്റിഗേഷൻ വിൽ സ്റ്റാൻഡ് ഇൻ എനി കോർട്ട് ഓഫ് ലോ ഇൻ ഇന്ത്യ അബൌട്ട് ദിസ് മാറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് അസംബ്ലിയിലും ലോക്സഭയിലും ഒക്കെ പാസ്സാക്കി കളയും. ഒരു കോടതിയിലും ചലഞ്ച് ചെയ്യാൻ പാടില്ല. കോടതി പറഞ്ഞാൽ അത് നടക്കില്ല. എനിതിങ് ഈസ് സബ്ജക്ട് ടു അവർ ജുഡീഷ്യൽ റിവ്യൂ. അപ്പോൾ ഈ പറഞ്ഞ തീരുമാനവും ജുഡീഷ്യൽ റിവ്യൂവിന് പോകും.
ഒരിക്കൽ ലോകായുക്ത നിങ്ങളെ കടിച്ചാൽ കടിച്ചതാണ് സുനില്, അത് പ്രയാസമാണ് പിന്നെ ഊരിയെടുക്കാനായിട്ട്. ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം ആൻഡ് ബൈ ദ ടൈം യുവർ ക്യാരക്ടർ വിൽ ബി അങ്ങനെ തന്നെയാണ്. അപ്പോൾ ലോക്പാലിനനുസരിച്ച് ആണ് ഈ പറയപ്പെടുന്നു, അത് കാരണമൊന്നും നമുക്കറിയില്ല. ബിക്കോസ് ഐ ഹാവ് നോട്ട് സീൻ ദ കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദ പ്രസിഡൻറ്റ് ആൻഡ് ദ ഗവർണർ. വി ആർ നോട്ട് പ്രിവി ടു ദാറ്റ്, ബട്ട് ദെൻ ജനറലി ഇറ്റ് ഈസ് ബിലീവ് ദാറ്റ് ലോക്പാൽ പോലെ ആണിത്, അതുകൊണ്ട് ഇത് പാസ്സാക്കാം. രണ്ടാമത് വന്നത് അതാണ് യുദ്ധം. ശരിക്കും കേരളത്തിൽ നടന്ന യുദ്ധം ചാൻസലറും അതെ സർക്കാരും തമ്മിലാണ്, ഗവർണറും സർക്കാരും തമ്മിലാണ്. ആദ്യത്തെ വന്നപ്പോൾ സന്തോഷിച്ചു, പിന്നെയാണ് അടി കിട്ടിയത്. അടി കിട്ടിയത് അവിടെയാണ് കിട്ടിയത്, സർക്കാർ പ്രസിഡന്റ് അംഗീകരിച്ച അടി സർക്കാരിനാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഗവർണർ ഹിയറിങ് വരെ കഴിഞ്ഞ് അയോഗ്യരെന്ന് പറഞ്ഞ് കുറേ വൈസ് ചാൻസലർമാരെ എത്തിയിട്ടുണ്ട്. അവരെ ഒരാൾ രാജിവെച്ചു. ഇപ്പോൾ ചാൻസലർ എന്നുള്ള പദവിയിൽ ഗവർണർ ഉറച്ചു. ഇതുകൊണ്ടാണ് ഗവർണറുടെ നേർക്ക് എന്ന് പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടുകയും കരിങ്കുടി കാണിക്കുകയും ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്ത SFI ആയിരുന്നു. ഗവർണർക്കെതിരെയാണെങ്കിൽ CPM ആണ് ഇത് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് SFI സമരം ചെയ്തത്? ചാൻസലർക്കെതിരെയാണ് സമരം. പക്ഷേ എഴുതുമ്പോൾ ഗവർണർ എന്നൊക്കെ എഴുതി. ഇതിൻ്റെ അന്തർനാടകം ഇതായിരുന്നു, ചാൻസലർക്കെതിരെ ആയതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ സമരം ചെയ്ത്. യൂണിവേഴ്സിറ്റിയിലാണ് ഏറ്റവും പ്രശ്നമുണ്ടായത്. യൂണിവേഴ്സിറ്റിയിൽ പുള്ളി പ്രസംഗിക്കാൻ പോകുമ്പോൾ കാല് കുത്തിക്കില്ല, കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിലെന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി യൂണിവേഴ്സിറ്റിയിലും കാല് കുത്തി, മിഠായി തെരുവിൽ മുഴുവൻ നേരങ്ങി കണ്ടോടാന്ന് പറഞ്ഞു. ഇതൊക്കെ ചെയ്തത് ഹി വാസ് അസേർട്ടിങ് ഹിസ് പവർ ആസ് ചാൻസലർ ഓഫ് ദ യൂണിവേഴ്സിറ്റി. ഇറ്റ് ഈസ് മൈ ജൂറിസ്ഡിക്ഷൻ, ഐ വിൽ വാക്ക് ഹിയർ, ഐ വിൽ ഷോപ്പ് ഹിയർ, ഐ ഡോണ്ട് നീഡ് യുവർ സെക്യൂരിറ്റി. അത് കഴിഞ്ഞ് രണ്ട് തവണ അദ്ദേഹം SFI കര ഓടിച്ചു, ഡോറ് തുറന്ന് പുറഞ്ഞെടുത്ത് ക്രിമിനൽസ് കം ഹിയർ. എന്തായിരുന്നു അത്? ആരെങ്കിലും ഇന്ന് വരെ ധൈര്യപ്പെട്ടിട്ടുണ്ടോ SFIയുടെ മുഖത്ത് നോക്കിയിട്ട് ക്രിമിനൽസ് എന്ന് വിളിക്കുകയും SFIക്കാർ ഓടി വിളിക്കുകയും ചെയ്ത വേറെ ആരെങ്കിലും ഉണ്ടോ? കൊല്ലത്ത് ഓടി ഒരു ATM-നകത്ത് കയറി SFIക്കാർ. 72 വയസ്സുള്ള ഒരു വൃദ്ധനെ പേടിച്ചിട്ട് ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് പറഞ്ഞു എനിക്ക് ജീവൻ പുല്ലാണ്, ഞാൻ നാഷണൽ ആവറേജ് കഴിഞ്ഞു, എൻ്റെ ജീവിതം തീർന്നു. കാരണം ഈ ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി എന്നാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന മോഡൽ പുറപ്പെട്ടിരിക്കുന്നത്. അവിടുത്തെ കളിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് വെറും കുട്ടിക്കളിയാണ് SFI കളിക്കുന്നത്. അവിടെ വലിയ ചുറ്റികയും ബോംബും ഒക്കെ ഇട്ട് കളിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഗവർണർ കളിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ, കളിക്കുകയല്ല. അത് ഈ നാടകീയമായ ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഹീസ് സ്ട്രിക്ട്ലി ഗോയിങ് ബൈ ലോ. ഏതായാലും ഇത് മുൻകൂട്ടി കണ്ടെന്ന പോലെ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ BC രാജിവെച്ചു, പലരും രാജിവെക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം ഹിയറിംഗ് നടക്കുകയാണല്ലോ. അതെ, അറ്റ് ദ സെയിം ടൈം ഇത്രയധികം ജനങ്ങൾക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ളൊരു ഗവർണറും ഇല്ല. അതെ, ഐ ഹാവ് ടേക്കൺ സെവറൽ അപ്പോയിൻമെൻറ്റ്സ് വിത്ത് ഹിം. ഇറ്റ് സോ ഈസി. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ സംസാരിക്കുക, അവർ ഡേറ്റ് തരും, ഇന്ന ഡേറ്റിന് ഇന്ന സമയത്ത് വന്നോളൂ. യു ക്യാൻ മീറ്റ് യുവർ ഗവർണർ. ഐ ഹാവ് മെറ്റ് ഹിം. ഈ ആളുകൾ പറയുന്ന പോലെ പുള്ളി ഇങ്ങനെ ദന്തഗോപുരത്തിലിരിക്കുന്ന ആളൊന്നുമല്ല, പിന്നെ ദിവസവും ചാലക്കമ്പോളത്തിൽ ഇറങ്ങി നടന്ന് സീൻ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ചെയ്യാനും എനിക്ക് പറ്റും എന്നാണ് പുള്ളി മിഠായി തെരുവിൽ തെളിയിച്ചത്. അത് ജനങ്ങൾ കൈയടിയോടെ ഹർഷാരവത്തോടെ സെൽഫിയോടെ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഏതായാലും സ്റ്റിൽ യൂസ് ചെയ്താലും ഗവർണർക്ക് തിരിച്ചടി എന്ന് തിരിച്ചടി. അപ്പോൾ ഏതായാലും ചിരിക്കണ്ട, ഗവർണറുടെ അടി വരാനിരിക്കുന്നതേ ഉള്ളൂ. അടിയൊന്നുമല്ല, ഹി വിൽ ഗോ ബൈ ലീഗൽ പ്രൊവിഷൻസ്. വട്ട് എവർ ഈസ് റിക്വയർഡ്, UGC ചട്ടം അനുസരിച്ച് വൈസ് ചാൻസലർമാരെ നിയമിക്കുക. ഈ അനാവശ്യമായ PhD കൊടുപ്പ് പുറം അതിൽ അഭിഹിതമായി ചെയ്തവർക്ക് അടി തന്നെയായിരിക്കും, അവർക്ക് അടിയായിരിക്കും. അതാണ്, അതുകൊണ്ടാണ് ആ അടി വരാനിരിക്കുന്നതേ ഉള്ളൂ, അതൊരു ഭീമൻ അടിയായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.